മോളെ, രാജീവൻ സാറിന്റെ തലയിലെ മുറിവ് ശരിക്കും കരിഞ്ഞിട്ട് ഓഫീസ് വിട്ടാൽ മതിയായിരുന്നു. മോള് സമ്മതിക്കാതിരുന്നാ മതിയായിരുന്നു. എന്നോട് ചോദിച്ചിട്ടല്ലോ ഇപ്പൊ ഓരോന്നും ചെയ്യുന്നത്. പഴയ പോലല്ല, ഇനി രാജീവൻ സാറിന്റെ കടിഞ്ഞാണ് മോളുടെ കയ്യിലായിരിക്കണം. ഒന്നിനും വിട്ടുകൊടുക്കരുത്. എന്താ ഇഷ്ടപ്പെട്ടോ? നിനക്കത് എത്രാമത്തെ മാസമാ? നീ എത്ര മാസം ഗർഭിണിയാണെന്ന്? എന്താ മാസം കൃത്യമായിട്ട് അറിയില്ലേ? രണ്ടോ മൂന്നോ നാലോ? ഇക്കാര്യം നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾക്ക് എല്ലാം അറിയാടി. അതറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ ഭർത്താവ് മരിച്ചിട്ടിപ്പോ 6 മാസത്തോളം ആയി. നീ ഇപ്പോ 3 മാസം ഗർഭിണിയാകണമെങ്കിൽ ഇത് ആരുടെ സമ്മാനമാണെന്ന് അറിയണമല്ലോ. പറയടി, ആരാ ഇതിന്റെ ആള്? എന്താടി ആലോചിക്കുന്നത്? ഒരു പേരായിട്ട് നിനക്ക് പറയാൻ പറ്റുന്നില്ലേ? നീ നന്നായി ആലോചിച്ച് ആരാണ് ഇതിന്റെ ഉത്തരവാദിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. മറുപടി സത്യമായിരിക്കണം, ഇല്ലെങ്കിൽ പൂളിക്കളയും. എന്തായാലും വയറ്റിൽ വളരുന്നതിനെ പെറ്റുപോറ്റാന്നൊന്നും നീ കരുതണ്ട. അത് ഞങ്ങള് മുളയിൽ അങ്ങ് നുള്ളിക്കളയും. ആ പെണ്ണ് പെട്ടെന്ന് വഴങ്ങുന്ന ടൈപ്പാണെന്ന് തോന്നില്ല അല്ലേ വിജയം ചേച്ചി? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇതിനു മുൻപും എത്ര എണ്ണത്തിന് ഞാനിവിടെ കൊണ്ടുവന്ന് എന്റെ ചൂണ്ടുവല്ലേ നിർത്തിയിട്ടുണ്ട്. മര്യാദ പഠിപ്പിക്കാൻ എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. അവള് ഗർഭിണിയാ. ഗർഭിണി എന്തിനാ ചേച്ചിക്ക്? ഒരിടത്തും ജോലിക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു സ്പെഷ്യൽ കേസാടോ, അതുകൊണ്ടാ ഞാൻ ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് അവളുടെ കുടല് വരെ വെളിയിൽ ചാടിക്കാൻ എനിക്കറിയാം. ഒന്ന് രണ്ട് ദിവസം കൂടി നോക്കാം, എന്നിട്ടും അവളൊന്നും വിട്ടു പറയുന്നില്ലെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം. ചില പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെയാ, കടിക്കുകയും മാന്തിയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളതിന്റെ ശൗര്യം കുറയ്ക്കാൻ എനിക്ക് ചില പൊടിക്കൈകളൊക്കെ അറിയാം. താൻ അതിനു വേണ്ടി തിളപ്പിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങിവെച്ചാ മതി. ഇതെനിക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനിവിടെ ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം. ആവശ്യത്തിന് തിന്നാനും കുടിക്കാനുള്ളത് കിട്ടുന്നില്ലേ, കൂടുതൽ സഹായിക്കണ്ട.
എന്റെ അനുവാദം ഇല്ലാതെ താൻ അകത്തോട്ടെങ്ങാനും കേറിയാ തന്റെ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പറഞ്ഞാ മതി, എന്തിനും ഞാനുണ്ട്. രാജീവൻ കാണിച്ചതൊരു മണ്ടത്തരവാ. വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചതിന് ഒരു പോലീസ് കേസ് കൊടുക്കേണ്ടതായിരുന്നു. ആരാ ചെയ്തതെന്നും ചെയ്യിച്ചെന്നും എനിക്കറിയാം. അവർക്കെതിരെ കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ല. വിനോദ് ആളെ വിട്ട് ചെയ്യിച്ചതായിക്കൂടെ. അതിനുള്ള തന്റെ ഇടമൊന്നും അവനില്ല. ദുർബലരാണ് കൈവിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അവനല്ല. എക്സ് ഓർ വൈ ആരെങ്കിലും ആയിക്കോട്ടെ, രാജീവിന് നേരെ അറ്റാക്ക് ഉണ്ടായ സ്ഥിതിക്ക് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. കണ്ടാൽ അറിയാവുന്ന പ്രതികൾ എന്ന് രേഖപ്പെടുത്തി പോലീസ് കേസ് ചാർജ് ചെയ്തേനെ. അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടുമെന്ന? ഇപ്പൊ നടപടിയൊന്നും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ ഭാവിയിൽ ഈ ഒരു കേസ് നമുക്ക് പ്രയോജനപ്പെട്ടേനെ. എപ്പോ ഇക്കണക്കിന് പോയാ ഇനി എന്നെ തേടി വരുന്ന ഒരു ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും, അപ്പോഴീ കേസ് ഉപകരിക്കോ? അത്രയ്ക്കൊന്നും കടന്നു ചിന്തിക്കണ്ട. ശാരി ഗർഭിണിയാണെന്ന് പറയുന്നു. ശാരിക നമ്പൂതിരിയുടെ പ്രഗ്നൻസി റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞ കാര്യം, ഇതൊക്കെ വെച്ചാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത്? ഇനിയിപ്പോ ശാരി പ്രഗ്നന്റ് ആണെങ്കിൽ അവളെ കണ്ടെത്തി അതിന്റെ ഉത്തരവാദി ആരാണെന്ന് അറിഞ്ഞാ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ? എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതേ ഉള്ളൊരു മാർഗം, പക്ഷേ ഞാൻ എന്തിനു തെളിയിക്കണം? ഇപ്പൊ എന്നെ വിശ്വസിക്കാത്ത രാഖിക്കൊപ്പം പഴയ സ്നേഹത്തോടെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു വാശിക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഒരകൽച്ചയ്ക്ക് ശേഷമുള്ള കൂടിച്ചേരലിന് ഊഷ്മളത കൂടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശാരികയെ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം പരിഹരിക്കുക. ഓക്കെ, അടച്ചിട്ട മുറിയിലിരുന്ന് നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോടി? വാതിലിനി പൂട്ടുന്നില്ല, പക്ഷേ അത് നിനക്ക് രക്ഷപ്പെട്ടു പോകാനല്ല, കുറച്ച് വെട്ടവും വെളിച്ചവും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച. നിനക്ക് ഞാൻ ഔദാര്യം ചെയ്യുമ്പോ നീ തിരിച്ചും സഹകരിക്കണം. ഇരിക്കെ ഇരിക്ക. പറ, നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ചാരുടേതാ? മറുപടി പറയടി, ഏതവനാ ഇതിന്റെ വിധക്കാരൻ? അതോ യഥാർത്ഥ ആളാരാണെന്ന് നിനക്കറിയത്തില്ലേ? ആ സമയത്ത് നിനക്ക് ബോധമില്ലായിരുന്നു എന്ന്. നീ പറഞ്ഞോ? വിജയം ചേച്ചി വിട്ടേ.
ഇങ്ങനെ നിലവിളിച്ച് ആരെങ്കിലും കേട്ടാ? അതാരാണെന്ന് എനിക്കറിയണം. അതിനു മുൻപ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ഞാൻ തീർക്കും. ഇത് കുടിക്കേ, ഇത് കുടിക്കാൻ. രോഹിണി, ഇവളുടെ കൈ പിടിക്കേ, പിടിക്കാൻ. കുടിക്കണി, കുടിക്കാൻ. എടി കുടിക്കാൻ അല്ലേ പറഞ്ഞേ, പറഞ്ഞാ അനുസരിക്കുന്നതാ നല്ലത്. എടി കുടിക്കാൻ, കുടിക്കണി. എന്നെ കൊണ്ട് ഞാനിത് കുടിപ്പിക്കും. അത്രക്കായല്ലേ, കുടിക്കണി. എടി എടി കുടിക്കാൻ. നീ എവിടെ നോക്കിയാടി പിടിച്ചത്? ഇവൾക്ക് എന്നെക്കാൾ ആരോഗ്യം. ആരോഗ്യം അത് ഞാൻ തീർത്തു തരാം. നീ ജയിച്ചെന്ന് കരുതിയോടി, ഇതിനേക്കാൾ വലിയ പണി നിനക്ക് ഞാൻ തരാം. ക്ലീൻ ആക്കണി ഇത്. അവരെ കഞ്ചാവ സൂക്ഷിച്ചു നിന്നോണം. അടുത്തത് എന്ത് ഭ്രാന്താ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. രാഖി ചേച്ചി, എങ്ങനെയെങ്കിലും ഷാരി ചേച്ചി കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ വിഷയമാവും. ജംഗ്ഷനിലൊക്കെ ഇപ്പൊ ഇതാ സംസാരം. രാജീവ് സാറിനെ ചേർത്ത ഓരോരോ അപവാദങ്ങൾ പറയുന്നത്. ഇപ്പൊ ഓട്ടോ സ്റ്റാൻഡിലുള്ളവരടക്കം പറയുന്നത് ഷാരി ചേച്ചി കൊന്നു കുഴിച്ചു മൂടിയെന്നാ. തുളസി, ഇതൊക്കെ പുറത്ത് ആളുകൾ പറയുന്നതാ. എന്തോ അബദ്ധം പറ്റി ഷാരി ചേച്ചി മരിച്ചു എന്നും ആരും അറിയാതെ കുഴിച്ചു മൂടിയെന്നും അതുകൊണ്ടാ പോലീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്നും ഒക്കെയാ പറച്ചില്. അതൊക്കെ സത്യമല്ലെന്നും നിനക്ക് പറയാനില്ലേ? എത്ര പേരോട് പറയും ചേച്ചി, ഷാരി ചേച്ചി എവിടെയാന്ന് അറിയില്ല. പിന്നെ ആളുകൾക്ക് എന്ത് കഥയുണ്ടാക്കാമല്ലോ. രാജീവ സാറുമായി ഷാരി ചേച്ചിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നെന്നും അതറിഞ്ഞ് രാഖി ചേച്ചിയുടെ ആങ്ങളമാര് ഷാരി ചേച്ചി പിടിച്ചോണ്ട് പോയെന്നൊക്കെയാ പറയുന്നത്. ഇനി ഇതേപോലെ എന്തൊക്കെയാ കേൾക്കേണ്ടി വരിക? ആക്ഷേപങ്ങളും അപവാദങ്ങളും കേട്ട് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ചത്തുകളയുന്നതാ. കുട്ടികളെ കാര്യം ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ എന്നെ ചെയ്തേനെ. ചേച്ചി, വേണ്ടാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ കയറ്റി വെക്കാതെ ഷാരി ചേച്ചി കണ്ടുകിട്ടുന്നതോടെ നാട്ടുകാരുടെ വായടയും. ഞാൻ എവിടെ പോയി അവളെ കണ്ടെത്താനാ? പോലീസ് ഊർജിതമായിട്ട് അന്വേഷിച്ചിട്ട് അവളെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഇനി അവള് പുറത്തു വരണമെങ്കിൽ അവളെ ഒളിപ്പിച്ചവര് തന്നെ തീരുമാനിക്കണം. എനിക്ക് തോന്നുന്നത് ആ വിനോദ് സാർ ഇതിന്റെ പിന്നിലെന്നാ. അയാളൊരു സൈക്കോണെന്നല്ലേ പറഞ്ഞത്. അയാളുടെ രീതി വെച്ച് നോക്കിയാല് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷാരി ചേച്ചി എവിടെയെങ്കിലും പൂട്ടിയിട്ട് ദ്രോഹിക്കുവാണോ എന്നും പറയാൻ പറ്റില്ല. പറയുന്ന പോലെ സ്നേഹിച്ചു നിന്നും അവളിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോ ഞാൻ രണ്ടെണ്ണം കൊടുത്തു. സാറിതെന്ന മരുന്ന് ഞാൻ അവളെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി, പക്ഷെ തട്ടിക്കളഞ്ഞു. രാജീവൻ സാറിനെ ഓർത്ത് മാത്രമാ ഞാൻ ക്ഷമിച്ചത്. രാജീവൻ സാറിന് അറിയാലോ ഒറ്റ ദിവസം കൊണ്ട് അവളുടെ വയറ് ക്ലീനാക്കാൻ എനിക്ക് പറ്റുമെന്ന്.
അടിവയറ്റിൽ മുട്ടിനൊരു താങ്ങ് താങ്ങിയാ മതി. രാജീവൻ സാർ പറഞ്ഞോണ്ട് മാത്രോ ഞാനൊരു മയത്തി പെരുമാറുന്നത്. ആരാ ഉത്തരവാദി എന്ന് അവള് പറയുന്നില്ല, രാജീവൻ സാറിന്റെ പേരും പറഞ്ഞിട്ടില്ല. അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഉറപ്പാ, പക്ഷേ കാരണക്കാരൻ ആരാണെന്ന് പറയുന്നില്ല. സാരല്ല, ഇവിടുന്ന് മാറ്റുന്നതിന് മുൻപ് ഞാൻ പറയിച്ചോളാം. രാജീവൻ സാറിന് ശാരിക ഒരു ഭീഷണി ആവില്ല, അത് ഞാൻ ഏറ്റു. രാഖി, നീ എന്നിൽ നിന്ന് എങ്ങോട്ടാ ഓടിപ്പോവാൻ നോക്കുന്നത്? ഞാൻ തെറ്റുകാരനല്ല എന്ന് നിനക്കറിയാം, പിന്നെ എന്തിനാ? ആരെ കാണിക്കാനാ നീ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത്? രാജീവണ്ണി, ഇനിയും ഞാൻ വിശ്വസിക്കാൻ എന്ത് കാരണമുള്ളത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി, അതിനിടയിൽ കള്ളത്തരത്തിന്റെ ഒരു കരടെങ്കിലും നിനക്കെടുത്തു കാണിക്കാനുണ്ടോ? അത് പോരേടി. ശാരി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ഡോക്ടർ, അവളുടെ പേരിലുള്ള ഒരു പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ട്, അത് വെച്ചല്ലേ നീ എന്നെ തെറ്റുകാരനാക്കുന്നത്? ജസ്റ്റ് മരിച്ചതിന് ശേഷം അവൾ നമ്മുടെ സംരക്ഷണയിലായിരുന്നു, മറ്റൊരിടത്തേക്ക് ശാരി പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവളത് എന്നോട് പറഞ്ഞേനെ. അങ്ങനെ എന്നോട് പറയാൻ കഴിയാത്തൊരാൾ, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഒരു വാക്കുപോലും പറയാതെ അവളിവിടെ നിറങ്ങിപ്പോയത്. അതിൽ കൂടുതൽ ഒരു തെളിവും എനിക്ക് ആവശ്യമില്ല. നിനക്ക് എന്തും ചിന്തിക്കാം, ദേഷ്യപ്പെടാം, കുത്തുവാക്ക് പറയാം, ഇറങ്ങിപ്പോവാം. നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ഞാനേ ഇവിടെ കിടന്ന് ഉരുകുന്നത്. രാഖി, നീ എന്നോടൊപ്പം നിന്നാൽ നമുക്ക് ശാരിക എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അവളോട് തന്നെ ചോദിക്കാം. അവള് ഗർഭിണിയാണെങ്കിൽ അതിനുത്തരവാദി ആരാണെന്ന് അവൾ തന്നെ പറയട്ടെ. ശാരി എവിടെ പോയി കണ്ടുപിടിക്കാൻ? അത് അന്വേഷിക്കണം. അല്ലാതെ അവൾ എവിടെയുണ്ടെന്ന് രാജീവേണ്ണ അറിയില്ല. ഞാനിപ്പോഴും ആ പഴയ പൊട്ടിപ്പെണ്ണാണെന്ന് വിചാരിക്കില്ലേ. ശാരിയുടെ മുമ്പിൽ വെച്ച് അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാ അവൾ മറുപടി പറയൂ? നമ്മൾ ഒന്നിച്ചു പോയി ചോദിച്ചാൽ അവൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രാജീവേണ്ട ഒരു ഫോൺ കോള് പോരെ, എന്റെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരുത്തന്റെ പേര് ശാരിക്ക് വിളിച്ചു പറയാം. അവൾക്ക് സത്യം പറയാനാവില്ല, എനിക്ക് നുണ കേൾക്കാൻ താല്പര്യമില്ല. രാഖി, നമ്മളിങ്ങനെ രണ്ടിടത്തേക്ക് ഓടിയാൽ നമ്മുടെ മക്കള്. അതോർത്തു മാത്രാ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇനി അക്കാര്യത്തിലും ഞാനൊരു തീരുമാനമെടുക്കാൻ പോവാ.
രാജീവൻ സാർ പറഞ്ഞുകൊണ്ട് മാത്രാ ഞാനൊരു മയത്തി പെരുമാറുന്നത്. എന്താടി നിന്റെ പെടച്ചില് തീർന്നോ? എന്തിനാടി മോങ്ങുന്നേ? സത്യം പറ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയത് ആരാ? അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊന്നു. അയ്യോ, എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു ഉറുമ്പിനെ ഞെരിക്കുന്ന സമയം മതി. പക്ഷെ അതല്ല എന്റെ പണി. പിന്നെ എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ തീർക്കാൻ